कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजायते नमः सौन्दर्यलहरी രണ്ടാമത്തെ ശ്ലോകം പഞ്ചദശാക്ഷരീ മന്ത്രത്തെ വർണ്ണിക്കുന്ന രീതിയിൽ ദേവിയുടെ ആരാധന ചെയ്യാൻ മന്ത്രം ശ്ലോകരൂപത്തിലും ഉപയോഗിക്കാം എന്ന രീതിയിൽ ശങ്കരാചാര്യസ്വാമിജികൾ മന്ത്രത്തെ ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങൾ രചിച്ചു അതിൽ ഏറ്റവും ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാവുന്ന ശ്ലോകമാണ് മുപ്പത്തിരണ്ടാം ശ്ലോകം നമ്മൾ കണ്ടത് ബീജമന്ത്രങ്ങളുടെ ശക്തിയും ദേവതയും പേരുകളിൽ തന്നെ പറഞ്ഞ ശിവനും ശക്തിയും കാമവും ക്ഷിതിയും രവിയും ചന്ദ്രനും സ്മരനും ഹംസവും എന്നൊക്കെ ഓരോ അർത്ഥങ്ങൾ അതിൽ പറയുന്ന അർത്ഥങ്ങൾ തന്നെ ദേവതകളായിട്ട് തന്നെ സ്വരൂപത്തിൽ കാണിച്ചു ഈ മന്ത്രം തന്ത്രശാസ്ത്രത്തിൽ വളരെ വിശിഷ്ടമായതാണ് ആ മന്ത്രത്തിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ചും നേരത്തെ പറഞ്ഞു പഞ്ചദശാക്ഷരിയിൽ ഷോഡശി അക്ഷരവും ചേർത്ത ഷോഡശാക്ഷരി മന്ത്രം എന്നും പ്രസിദ്ധിയുണ്ട് അത് പതിനാറ് കലകളുടെ സ്വരൂപമാണെന്നും അവിടെ നമ്മൾ മനസ്സിലാക്കി മന്ത്രത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗം അല്ലെങ്കിൽ ത്രിപുരസുന്ദരി ദേവിയുടെ മന്ത്രം രണ്ട് വിഭാഗത്തിൽ പെടുത്തി പ്രയോഗിക്കാറുണ്ട് അതിലൊന്നാമത്തെ വിഭാഗം ആദ്യം പറഞ്ഞു മുപ്പത്തിമൂന്നാമത്തെ ഈ ശ്ലോകത്തിൽ രണ്ടാമത്തെ വിഭാഗം പറയുകയാണ് ഇതിൽ പറയാൻ പോകുന്ന മന്ത്രത്തിന് സർവകാമപ്രതാ വിദ്യ എന്നൊക്കെയാണ് പേര് അത് പഞ്ചദശാക്ഷരീ മന്ത്രത്തോട് ചേർത്ത് മറ്റ് അക്ഷരങ്ങളും ബീജാക്ഷരങ്ങളും ചേർത്ത് പറയുന്ന മന്ത്രമാണ് ആ മന്ത്രത്തിൻ്റെ സാധാരണ പ്രയോഗം വളരെ സാധകരുടെ കൂട്ടത്തിൽ തന്നെ വിശിഷ്ടരായിട്ടുള്ള സാധകരാണ് ഇതിൻ്റെ പ്രയോഗം ചെയ്യുന്നത് മന്ത്രത്തിൻ്റെ ശക്തി അതനുസരിച്ച് അതിൻ്റെ വിഭാഗം അതുപോലെ അതിൻ്റെ പ്രയോഗങ്ങൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അറിവുള്ള ഒരു ഗുരുവിൻ്റെ കഴി കീഴിൽ ദീക്ഷയെടുത്ത് വേണം മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ ശ്ലോകം ചെല്ലുമ്പോഴും ആ മന്ത്രത്തിൻ്റെ ഫലം കിട്ടുമെന്ന് ആചാര്യർ സങ്കല്പം ചെയ്തിരിക്കുന്നു അതനുസരിച്ച് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം ഹേ നിത്യേ ഈ ശ്ലോകത്തിലെ സംബോധന ദേവിയുടെ അഭിവാദനം ചെയ്യുന്ന സംബോധന നിത്യേ എന്നാണ് തവ മനോഹോ ആദൌ സ്മരം യോനിം ലക്ഷ്മീം ഇതം ത്രിതയം നിധായ മനോഹോ ആദൌ തവ മനോഹോ ആദോ നിൻ്റെ മന്ത്രത്തിൻ്റെ ആദിയിൽ ഇവിടെ മനു എന്നാൽ മന്ത്രം എന്നാണ് അർത്ഥം മനനം ചെയ്യുന്നത് മന്ത്രം മനനം ചെയ്യുന്നവരെ രക്ഷിക്കുന്നത് മന്ത്രം എന്നൊക്കെ മന്ത്രത്തിന് അർത്ഥമുണ്ട് മനനാത്രായത് എന്നൊക്കെ അർത്ഥത്തിൽ അപ്പോൾ അത് മനു എന്ന് പറയുന്നത് മന്ത്രമെന്ന അർത്ഥത്തിൽ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ മന്ത്രമാണ് ത്രിപുരസുന്ദരി ദേവിയുടെ അമ്മയുടെ നിന്തിരുവടികളുടെ മന്ത്രം മന്ത്രം ആ മന്ത്രത്തിനോടൊപ്പം ആദിയിൽ ആ മന്ത്രത്തിൻ്റെ ആദിയിൽ ശരിക്ക് മന്ത്രം ചേർക്കേണ്ട വിധി തന്നെ പറയുകയാണ് മന്ത്രത്തിൻ്റെ ആദിയിൽ സ്മരം യോനിം ലക്ഷ്മിം ത്രിതയം ഇത് മൂന്നെണ്ണം കൂടി ചേർക്കണം സ്മരം എന്ന് പറഞ്ഞാൽ കാമബീജം കാമബീജാക്ഷരം ചേർക്കണം പിന്നെ യോനി ബീജമെന്ന് പറയുന്ന ഭുവനേശ്വരി ബീജം ചേർക്കണം പിന്നെ ലക്ഷ്മി ശ്രീ ബീജമന്ത്രം ചേർക്കണം ഈ മൂന്ന് ബീജമന്ത്രങ്ങൾ കൂടി ചേർത്ത് ആദൌ ആദിയിൽ ചേർത്ത് ചൊല്ലുമ്പോഴുണ്ടാകുന്ന ഫലമാണ് പിന്നെ പറയുന്നത് അങ്ങനെ ആ ചേർക്കുന്നവരാരാണ് നിധായ ആദിയിൽ ചേർത്ത് നിരവധി മഹാഭോഗരസിക നിരവധി മഹാഭോഗരസിക മഹാഭോഗങ്ങളിൽ രസം അനുഭവിക്കുന്ന യോഗീശ്വരന്മാർ മഹാഭോഗരസിക സാധാരണ ഭോഗരസികരല്ല മഹാഭോഗരസികരാണ് അതിനോടൊന്നുകൂടി വിശേഷണം ചേർത്തു നിരവധി അതിനൊരു കണക്കില്ല അവധിയില്ലാത്ത മലയാളത്തിൽ നമ്മൾ നിരവധി എന്ന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കണക്കില്ലാത്ത മഹാഭോഗരസികരായിട്ടുള്ള ഏകേ വളരെ ശുദ്ധരായിട്ടുള്ള യോഗികളായിട്ടുള്ള സാധകന്മാർ ഈ മന്ത്രത്തെ ഇങ്ങനെ വിശിഷ്ടമായി പ്രയോഗിക്കുന്നു മോക്ഷവും ഭോഗവും തരുന്നതാണ് ഈ മന്ത്രമെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്രയും മന്ത്രങ്ങളെ കൂടി പഞ്ചദശാക്ഷരിയോട് ചേർത്ത് അവർ ജപിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് നിധായ ഏകേ നിരവധി മഹാഭോഗരസിക ഈ നിരവധി മഹാഭോഗരസിക എന്നുള്ളതിൽ രണ്ടർത്ഥമുണ്ട് അനേകം മഹാഭോഗങ്ങൾ ഐശ്വര്യങ്ങൾ അവർക്ക് പ്രാപ്തമാകുന്നു അതിലൊക്കെ അവർ രസിക്കുന്നു അത് ആഗ്രഹിക്കുന്നു എന്നൊരർത്ഥമുണ്ട് മറ്റൊരർത്ഥം നിരവധി എന്ന് പറഞ്ഞാൽ അനന്തമാണ് അനന്ത ഭോഗമെന്ന് പറയുന്നത് പരമാനന്ദം തന്നെയാണ് പരമാനന്ദമാകുന്ന മോക്ഷം ആ മോക്ഷത്തിൽ രസിക്കുന്നവർ മുമുക്ഷുക്കളായവർ മുമുക്ഷുക്കളായ യോഗീശ്വരന്മാർ ഈ മന്ത്രത്തിൽ ഇങ്ങനെ ഒരു ഭാഗം ചേർത്ത് ഇങ്ങനെ ഒരു വൈശിഷ്ട്യം വരുത്തി അവർ അത് പ്രയോഗിക്കുന്നു എന്ന് പറയുകയാണ് എൻ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് അടുത്ത രണ്ട് പാദങ്ങളിൽ വർണ്ണിക്കുന്നു ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാ ശിവാഗ്നൗരഭി ഘൃതധാരാഹുതിശതൈ ജുഹന്ത ഭജന്തി ഇങ്ങനെയാണ് അവർ ഭജനം ചെയ്യുന്നത് ചിന്താമണിഗുണ നിബദ്ധാക്ഷവലയാ ചിന്താമണിയെന്ന മണി അത് തന്നെയാണ് ജപമാലയുടെ മുത്തുകൾ ജപമാലയുടെ മുത്തുകൾ ചിന്താമണിയാണ് ചിന്താമണിയെ കൊണ്ടുണ്ടാക്കിയ ജപമാല ആ ചിന്താമണി കൊണ്ടുണ്ടാക്കിയ ജപമാല കൊണ്ട് അവർ ജപിക്കുന്നു ജപത്തോടൊപ്പം ശിവാഗ്നൗ ത്വാം സുരഭികൃതദ്വാരാഹുതിശതൈ ശിവാഗ്നിയിൽ ശിവാഗ്നി ശിവാഗ്നി എന്ന് പറഞ്ഞാൽ ശിവ ആകുന്ന അഗ്നി ശിവൻ എന്ന അഗ്നിയല്ല ശിവാഗ്നി ശിവ ആകുന്ന അഗ്നി ശിവ എന്ന് പറഞ്ഞാൽ ദേവിയാണ് നേരത്തെ ഈ ശബ്ദം വന്നിരുന്നു ത്രികോണത്തിൽ ത്രികോണത്തില് ബിന്ദുസ്ഥാനത്ത് ദേവിയെ ആരാധിക്കുന്ന വിധിയുണ്ട് തന്ത്രശാസ്ത്രത്തിൽ അതിനെയാണ് ഇവിടെ ശിവാഗ്നു എന്ന് പറഞ്ഞത് അപ്പോൾ ത്രികോണമധ്യ ബിന്ദുസ്ഥാനത്ത് ദേവിയുടെ ഭാവന ചെയ്ത് അത് തന്നെ അഗ്നിയായിട്ട് കണക്കാക്കി അതിൽ ആ അഗ്നിയിൽ ആഹുതി ചെയ്യുന്നു ജപിക്കുന്നു അതോടൊപ്പം ആഹുതി ചെയ്യുന്നു ആഹുതി ചെയ്യാൻ സുരഭികൃതധാരാഹുതി ശതയി സുരഭി കാമധേനു ആണ് കാമധേനുവിൻ്റെ സ്വരൂപം തന്നെയാണ് പശു നമ്മുടെ ഗോക്കളെല്ലാം കാമധേനുവിൻ്റെ തന്നെ സ്വരൂപമാണ് അപ്പം കാമധേനുവിൻ്റെ സ്വരൂപമായിട്ടുള്ള ഗോക്കൾ ഗോക്കളുടെ ഘൃതധാരൊണ്ട് ആഹുതി ചെയ്ത് നൂറുകണക്കിന് ആഹുതി ചെയ്ത് അതൊരു സഹസ്രം ആഹുതിയാണ് പറയുന്നത് ആ ആഹുതി ചെയ്ത് നിന്നെ നിൻ തിരുവടികളിൽ ആരാധിക്കുന്നു അമ്മയെ ആരാധിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു അപ്പോൾ ഇതിലെ രണ്ട് തരം വ്യവസ്ഥ പറയുന്നുണ്ട് ഒന്ന് ശരിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ആഹുതിയും ജപവും ചിന്തനവും ഒക്കെ ചെയ്യാം ഭോഗരസികരായവർ അത് ക്രിയാപരമായിട്ട് തന്നെ പൂജയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കൗളമാർഗ രീതിയിൽ പൂജയും മറ്റും ചെയ്തുകൊണ്ട് തന്നെ ആരാധന ചെയ്യുന്നു എന്നാൽ മറ്റൊരു കൂട്ടർ ഇതേ ആരാധന തന്നെ ആന്തരികമായി ചെയ്യുന്നു അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പോൾ ഈ ശ്ലോകത്തിൽ നിന്ന് തന്നെ ഭോഗരസികർക്ക് ഭോഗവും മോക്ഷേച്ചുക്കൾക്ക് മോക്ഷവും ലഭിക്കുന്നു യോഗികൾ മോക്ഷമാർഗത്തിലേക്കും മറ്റ് ഭോഗാസക്തരായവർ അതത് ഫലങ്ങളെ ആഗ്രഹിക്കുന്നവർ സർവകാമനകളെയും ആഗ്രഹിക്കുന്നവർ ആ സർവകാമനകൾക്കും വേണ്ടിയിട്ട് ഈ മന്ത്രം തന്നെ ഉപയോഗിക്കുന്നു ഈ മന്ത്രത്തിൻ്റെ പ്രയോഗങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു എന്ന രണ്ടും ഇവിടെ ചേർത്ത് പറയാൻ പറ്റും അതിൽ ഈ ചിന്താമണി ഗുണനിബദ്ധാക്ഷവലയാഹ എന്ന് പറഞ്ഞത് ചിന്താ ചിന്തകൾ തന്നെ മണി ചിന്താമണി എന്നത് എന്താഗ്രഹിക്കുന്നുവോ അത് തരുന്നതാണ് ചിന്താമണി എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചിന്താമണി ശബ്ദം നേരത്തെയും വന്നു അപ്പോൾ ചിന്ത തന്നെ മണിയായാൽ സോഹം സോഹം എന്നുള്ള ഭാവത്തിലുള്ള ചിന്ത ഓരോ വിചാരങ്ങളും ഓരോ ദേവിയുടെ ഭാവങ്ങളും ചിന്ത അങ്ങനെ ചിന്തകൾ തന്നെ വിചാരങ്ങൾ തന്നെ മണിയാക്കി ആ മണിയുടെ മാല കൊണ്ട് ജപിക്കുന്ന രീതി ഇത് വളരെ സൂക്ഷ്മമായ ഒരു പദ്ധതിയാണ് അതായത് ആന്തരികമായ ധ്യാനപ്രക്രിയയിൽ പെടുന്നതാണ് അങ്ങനെ ചിന്താമണിഗുണനിബദ്ധാക്ഷ വലയാഹ അങ്ങനെയുള്ള ആ മാലയുടെ ആവൃത്തി വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ജപിച്ചുകൊണ്ട് അവർ ശിവാഗ്നൗ ഹൃത്കമലത്തിൽ അപ്പോൾ ധ്യാനപ്രക്രിയയിൽ വരുമ്പോൾ അത് ഹൃത്കമലമാകുന്നു ഹൃത്കമലത്തിൽ ത്രികോണ ബന്ധുവിനെ ധ്യാനിച്ച് ആ ബിന്ദുവിൽ ശിവശക്തി ഐക്യം സങ്കല്പിച്ച് അവിടെ ധ്യാനം ചെയ്യുന്നു ജുഹന്ത എന്നതിന് രണ്ടർത്ഥവും പറയാം ഹവനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സുരഭിഘൃതധാരാഹുതി ആ ആഹുതികളെല്ലാം ജുഹു എന്ന പാത്രത്തിൽ ഹോമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നീണ്ട സ്പൂണ് പോലുള്ള ഒരു ചെറിയ പാത്രമുണ്ട് അതിനെയാണ് അതിന് ആ കയ്യിൽ പിടിക്കുന്ന സ്രുവം എന്നതിന് പറയാറുണ്ട് സ്രു എന്നും സ്രുവം എന്നും പറയുന്ന അതിനാണ് അതിൽ വലുതിനെയാണ് ജുഹു എന്ന് പറയുന്നത് അത് ഹോമത്തിന് ഉപയോഗിക്കുന്ന പാത്രം ആഹുതി ഘൃതാഹുതികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം അതിനെയാണ് ഹവനത്തിൽ ജുഹു എന്ന് പറയുന്നത് ആ ജുഹുവിൻ്റെ ഉള്ളിൽ ജുഹുവിൻ്റെ നാവിൻ്റെ ഭാഗത്ത് നെയ്യ് ഒഴിച്ചിട്ടാണ് ഹോമം ചെയ്യുക അപ്പോൾ അങ്ങനെ ഹോമം ചെയ്യുന്ന വിധിയും അതുപോലെ തന്നെ സുരഭികൃതാധാ ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹസ്രാരത്തിൽ നിന്നും ശ്രവിക്കുന്നതായിട്ടുള്ള ധാരയെ ആ പ്രകാശത്തെ പ്രകാശരൂപമാകുന്ന ധാരയെ ചേതനാരൂപമാകുന്ന ധാരയെ വീണ്ടും വീണ്ടും ആ ധാരയെ അവർ സ്വീകരിച്ചുകൊണ്ട് ആഹുതി ചെയ്യുന്നു അപ്പം ഇവിടെ ഹൃദയദേശത്ത് അമ്മയുടെ സാന്നിധ്യം ധ്യാനിച്ചുകൊണ്ട് അവരുടെ മനസ്സ് സമാധിയിൽ ലയിപ്പിക്കുന്നു എന്നും ഇവിടെ അർത്ഥം പറയാം അങ്ങനെ രണ്ട് രീതിയിലും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാം അങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് അതിൽ ചെയ്തിരിക്കുന്നു ഇപ്പം നിരവധി എന്നുള്ളതിന് അനേകം ആഗ്രഹങ്ങളെന്നും അർത്ഥം പറയാം അനന്തമായ ആനന്ദമെന്നും അർത്ഥം പറയാം അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലും ഫലം ഇവിടെ ലഭിക്കുമെന്ന് പറഞ്ഞു ഇത് ചിന്താമണി ഗുണനിബദ്ധാക്ഷ ചിന്താമണി എന്ന മണി സാധാരണ കിട്ടുന്നതല്ല അപ്പോൾ സാധാരണ ജപാദികൾക്ക് ഉപയോഗിക്കുന്ന മാലയിൽ ചിന്താമണിക്ക് പകരം അതിന് പ്രതിനിധിയായിട്ട് ഉപയോഗിക്കുന്നത് പത്മബീജങ്ങളാണ് താമരയുടെ അരി താമരയുടെ ആ വിത്തുകൾ അതുകൊണ്ടുണ്ടാക്കിയ മാലയാണ് ചിന്താമണി മാലയ്ക്ക് സമമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുള്ളത് അത് സാധാരണ ജപം ചെയ്യുന്ന അവസരത്തിൽ ആ മാല തന്നെ ഉപയോഗിച്ച് ജപം ചെയ്യുന്നതിന് വൈശിഷ്ട്യം പറയുന്നുണ്ട് അപ്പോൾ രുദ്രാക്ഷമാലയും സ്ഫടികമാലയും ഒക്കെ ഉപയോഗിക്കുന്നതുപോലെ താമര വിത്തുകൾ കൊണ്ടുണ്ടാക്കിയ മാല അത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉള്ള മാലയുടെ കാര്യമായാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പം അത് രണ്ടും കൂടെ ചേർത്ത് ഒരേ അർത്ഥത്തിൽ ചിന്താമണി എന്നർത്ഥത്തിലും താമരവിത്തിൻ്റെ മാല എന്നർത്ഥത്തിലും രണ്ടും ക്രിയാപരമായിട്ടും ധ്യാനപരമായിട്ടും ഈ ശ്ലോകത്തിന് അർത്ഥം പറഞ്ഞു കാണുന്നു ഇങ്ങനെയാണ് ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം സമർപ്പിക്കുന്നു